ഹായ് ഹലോ, ജസ്റ്റ് ഡിസൈൻസ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല വെറൈറ്റി ആയിട്ടും അടിപൊളിയായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഭവമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ്, അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ ഒരു കുർത്തി ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ, പ്ലെയിൻ കുർത്തിയാണ്. അപ്പം അതിൻ്റെ ഇത് നെക്കിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബീഡ്സിൻ്റെയോ അല്ലെങ്കിൽ ത്രെഡിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ദാ ഇതുപോലെ ഈ ഒരു സാധനം മാത്രം മതി. ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ അടുക്കളയിലുള്ള തുവരപ്പരിപ്പാണ് കണ്ടോ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പം ഇത് കാണുമ്പം അയ്യേ എന്നാരും വിചാരിക്കേണ്ട, സംഭവം കിടിലനായിരിക്കും. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ഫെവിക്രൈലിൻ്റെ ഫാബ്രിക് ഗമ്മാണ്. ഈ ഗമ്മ വെച്ചിട്ട് നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇതിനെ അറേഞ്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മളിതുപോലെ ഗമ്മ വെച്ചിട്ടൊന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പരിപ്പിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വെറുതെ ഒട്ടിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, ഇത് നനയുമ്പം കുതിർന്ന് പോകാതെയോ അല്ലെങ്കിൽ കുത്തിപ്പോകാതിരിക്കാനൊക്കെ ആയിട്ടുള്ള സേഫ്റ്റി നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി കാണുക എല്ലാവരും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ പരിപ്പിനെ ഇതുപോലെ ഇവിടെ സിമ്പിളായിട്ട് ഈ ഫ്ലവർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇത് പറഞ്ഞൊന്നും പോകുന്നില്ല, നമ്മൾ ഫാബ്രിക് ഗമ്മാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വിട്ടൊന്നും പോവില്ല. പിന്നെ നമുക്ക് ഇതിനെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് ഇത് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഇതിന് കോമ്പിനേഷനായിട്ട് ഇതിൻ്റെ സ്ലീവിലും കൂടിയിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഫെവിക്രൈലിൻ്റെ അക്രൈലിക് ഗോൾഡൻ പെയിൻ്റാണ് എടുക്കേണ്ടത്. അതെന്ന് പറയുന്നത് 10 മില്ലിയുടെ ഒരു ബോട്ടിലാണിത്. ഇത് വന്നിട്ട് 25 രൂപയാണ് റേറ്റ് ഇതിൻ്റെ. അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇതാവുമ്പം ഒരു ബീഡ്സിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ ഇതിന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പെയിൻറ്റ് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒട്ടിക്കാനെടുത്ത ഫാബ്രിക് ഗം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒരു 2 ഡ്രോപ്പുകൾ എടുക്കുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് വാട്ടർ, നോർമൽ വാട്ടർ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രസ്സ് നനയ്ക്കുമ്പം പരിപ്പ് അല്ലെങ്കിൽ കുതിർന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതാവുമ്പം ഒരു സേഫ്റ്റി കവറായിട്ട് അത് അവിടെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഗമ്മെല്ലാം ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. അപ്പം ദാ കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ പരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് ഞാൻ കുറേ പേരെ കാണിച്ചു, പക്ഷേ അവർക്കൊന്നും മനസ്സിലായില്ല ഇത് പരിപ്പാണെന്നുള്ളത്. എല്ലാവരും ബീഡ്സ് ആണെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ചുരുങ്ങിയ ചിലവിൽ നല്ല അടിപൊളിയായിട്ട് ഈ പരിപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞാനിടാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.